ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയ ബഫർ സോൺ മാപ്പ് മരുതോങ്കര പഞ്ചായത്തിലെ വനമേഖലയോട് ചേർന്ന പ്രദേശങ്ങളിൽ കടുത്ത ആശങ്കയുണ്ടാക്കുന്നു. ജനവാസ മേഖലകൾ ബഫർ സോൺ ആക്കി മാറ്റാനുള്ള നീക്കത്തിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. സംസ്ഥാനത്തെ സംരക്ഷിത വനമേഖലകളുടെ 1 കിലോമീറ്റർ പരിധിയിലുള്ള ഭൂപ്രദേശങ്ങൾ അടയാളപ്പെടുത്തുവാൻ കേരള സ്റ്റേറ്റ് റിമോട്ടിംഗ് സെൻസിംഗ് ആൻഡ് എൻവയോൺമെന്റ് സെന്റർ തയ്യാറാക്കി പുറത്തുവിട്ട മാപ്പ് മരുതോക്കര പഞ്ചായത്തിൽ ആശങ്ക വിതയ്ക്കുകയാണ്. പഞ്ചായത്തിലെ 30 വീടുകളും കൃഷിഭൂമിയും ബഫർ സോണിന് കീഴിലാവുന്ന രീതിയിലാണ് മാപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മേഖലയിലെ സാധാരണ ജനങ്ങൾ തങ്ങളുടെ വീടോ സ്വത്തുക്കളോ ബഫർ സോണിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ നെട്ടോട്ടത്തിലാണ്. ആകാശ സർവേ പ്രകാരമുള്ള പുതിയ മാപ്പ് അപൂർണവും അശാസ്ത്രീയവുമാണെന്ന് പ്രദേശവാസിയായ സെബാസ്റ്റ്യൻ കാഞ്ഞിരം പറഞ്ഞു. ബഫർ സോണിൽ ഞങ്ങൾ ഈ കുടുംബങ്ങളെല്ലാം പെടും. നിങ്ങൾ ഇറങ്ങിപ്പോകേണ്ട ഒരു സ്ഥിതി ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ അറിയുന്നത്. ഞങ്ങൾ ഏകദേശം 80 ഇവിടെ താമസിക്കുന്നു. 30 കുടുംബങ്ങളാണെങ്കിലും ഭീഷണിയിലുള്ളത്. ഞങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് പിന്നെ അറിയാൻ പറ്റാത്തൊരു രീതിയിലാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ സംഘടത്തിന് പരിഹാരം ഉണ്ടാക്കാൻ എല്ലാ ജനങ്ങളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. സംസ്ഥാനത്തെ പരിസ്ഥിതി ലോല പ്രദേശത്തെ ജനവാസ മേഖലകളിൽ 49,330 വീടുകളും കെട്ടിടങ്ങളും മറ്റുമുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ നേരിട്ട് സ്ഥല പരിശോധന നടത്തിയാൽ ഇത് 2 ലക്ഷത്തിൽ കൂടുതൽ വരുമെന്നാണ് മലയോരവാസികൾ പറയുന്നത്. ഒട്ടേറെ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങൾ മാപ്പിംഗ് പ്രകാരം ബഫർ സോണിലാണ്. കോഴിക്കോട് ജില്ലയിൽ ബഫർ സോണിൽ ഉൾപ്പെടുന്ന ചക്കിട്ടപ്പാറ, ചെങ്ങരോത്ത്, മരുതോങ്കര, കൂത്താളി, കുരാച്ചുണ്ട്, കട്ടിപ്പാറ, പുതുപ്പാടി പഞ്ചായത്ത് പരിധിയിലെ പ്രദേശങ്ങൾ ജനവാസ കേന്ദ്രങ്ങളാണ്. മരുതോങ്കര പഞ്ചായത്തിലെ ജാനകിക്കാടിന് സമീപമുള്ള 4 ഭാഗം ഉൾപ്പെടെ നിലവിലെ സർവേ പ്രകാരം ബഫർ സോണാണ്. വീടും കിടപ്പാടവും നഷ്ടപ്പെടുമെന്ന പ്രദേശവാസികളുടെ ആശങ്ക സർക്കാർ കണ്ടില്ലെന്ന് നടിക്കരുതെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.